ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ആണ് ആൻഡ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. അപ്പോൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേജസ് കണ്ടു, അതുപോലെ തന്നെ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടു. ഇനി മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ തന്നെ ലോങ് റൺ ഇക്വിലിബ്രിയം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In the short run, a firm under monopolistic competition may earn super normal profit or incur losses. രണ്ട് കണ്ടീഷൻ നമ്മൾ കണ്ടു. ഷോർട്ട് റണ്ണിൽ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ ഒന്നില്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യും, അല്ലെങ്കിൽ ലോസ് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ഇൻ ദ ലോങ് റൺ ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി വിൽ വൈപ്പ് ഔട്ട് ദ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ഫേംസ്. അപ്പോൾ ലോങ് റണ്ണിൽ പുതിയ ഫേംസ് എല്ലാം എൻട്രി ചെയ്യുന്നത് കൊണ്ട്, ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ഫേംസ് എൻട്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഫേംസ്, അതായത് ഓൾറെഡി ആ മാർക്കറ്റിലുള്ള എക്സിസ്റ്റിംഗ് ഫേംസ് സൂപ്പർ നോർമൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ആ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും. വൈപ്പ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇല്ലാതെയാവും. എന്തുകൊണ്ടാണ്? പുതിയ ഫേംസ് എല്ലാം എൻട്രി ചെയ്യുവാണ് ലോങ് റണ്ണിൽ. ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ് ആൻഡ് എക്സിറ്റ് ഓഫ് ലോസ് മേക്കിംഗ് ഫേം. അപ്പോൾ ന്യൂ ഫേംസ് എൻട്രി ചെയ്യുന്നു, അതുപോലെ തന്നെ പഴയ ഫേംസ് എക്സിറ്റ് ചെയ്യുന്നു. എങ്ങനെയുള്ള ഫേംസാണ് എക്സിറ്റ് ചെയ്യുക? ലോസ് മേക്കിംഗ് ഫേംസ് ആണ് അല്ലേ. എന്തെങ്കിലും ലോസ് വരുവാണെങ്കിൽ ആ ഫേം ചിലപ്പോൾ ആ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് വിൽ റിസൾട്ട് ഇൻ നോർമൽ പ്രോഫിറ്റ് ഫോർ ദ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. അങ്ങനെ വീണ്ടും ഒരു നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ഫേം അറ്റെയിൻ ചെയ്യുന്ന പൊസിഷനാണ് നോർമൽ പ്രോഫിറ്റ്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ നമ്മൾ എ ആർ കർവ് വരച്ചു, എം ആർ കർവ് വരയ്ക്കാം. ഡിമാൻഡും എ ആർ കർവും സെയിം ആണ്. നേരത്തെ നമ്മൾ വരച്ചതുപോലെ തന്നെ ഡിമാൻഡും എ ആർ കർവും സെയിം ആണ്. എം ആർ കർവ് വരച്ചു, ദെൻ എം സിയും എം ആറും കൂടെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം ഡിസൈഡ് ചെയ്തു. ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് എ ആർ കർവിലേക്ക് വരച്ചു, അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ എം സി എം ആർ കട്ടിങ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ എം സി കട്ട്സ് ബിലോ എം ആർ ആണ്. ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഇ, അത് എക്സ്റ്റെൻഡ് ചെയ്ത് എ ആർ കർവിലേക്ക് വരച്ചാണ് ഇക്വിലിബ്രിയം പ്രൈസ് മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒ പി ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്, ഒ എം ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ആവറേജ് കോസ്റ്റ് എവിടെയാണ് വരയ്ക്കേണ്ടത്? ആവറേജ് കോസ്റ്റ് വരയ്ക്കേണ്ടത് ആവറേജ് റവന്യൂ കർവിലാണ്. ആവറേജ് റവന്യൂ കർവിൽ ടാൻജന്റ് ആയിട്ട് വേണം ആവറേജ് കോസ്റ്റ് വരയ്ക്കാൻ. എന്താണ് നോർമൽ പ്രോഫിറ്റിൻ്റെ കണ്ടീഷൻ? എന്താണ്? എ സിയും എ ആറും ഈക്വൽ ആയിരിക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കണ്ടതുപോലെ തന്നെ എ സിയും എ ആറും ഈക്വൽ ആയിരിക്കണം. എവിടെ? നമുക്കിവിടെ നോർമൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എ സിയും എ ആറും ഈക്വൽ. ആ ഒരു പോയിന്റ് ആണ് പോയിന്റ് ക്യൂ. അപ്പോൾ പോയിന്റ് ക്യൂവിൽ ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്തു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്തു, എ സി ഈക്വൽ ടു എ ആർ. ഓക്കെ, ഇൻ ദ ലോങ് റൺ എ ആർ കർവ് ഈസ് മോർ ഇലാസ്റ്റിക് ഓർ ഫ്ലാറ്റ് ബിക്കോസ് പ്ലെൻറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ. ലോങ് റൺ ആണ്, അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്. ഹെൻസ് ദ ഫേം വിൽ ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. ദ ഓൺലി വൺ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഇൻ ദ ഷോർട്ട് റൺ എം സി ഈക്വൽ ടു എം ആർ. പക്ഷേ നമുക്കിവിടെ ടു കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം വേണം ലോങ് റണ്ണിൽ. എന്തൊക്കെയാണ് ടു കണ്ടീഷൻസ്? എം സി ഈക്വൽ ടു എം ആറും ആയിരിക്കണം, അതുപോലെ തന്നെ എ സി ഈക്വൽ ടു എ ആറും ആയിരിക്കണം. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? എം സി ഈക്വൽ ടു എം ആർ, ദെൻ എ സി ഈക്വൽ ടു എ ആർ. ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ ഈക്വലും ആയിരിക്കണം. ഈ രണ്ടും ഈക്വൽ ആയിട്ടുള്ള പോയിന്റാണ് നമ്മളിവിടെ എടുക്കുന്ന ലോങ് റൺ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇൻ ദ ഡയഗ്രാം ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ് അറ്റ് പോയിന്റ് ഇ. ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് ഒ എം, ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ഒ പി. ദ ആവറേജ് റവന്യൂ അറ്റ് ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് എൻ ക്യൂ. ആവറേജ് റവന്യൂ എത്രയാണ്? എം ക്യൂ എന്ന് പറയുന്നതാണ് ആവറേജ് റവന്യൂ. ആൻഡ് ആവറേജ് കോസ്റ്റ് ഈസ് ഓൾസോ എം ക്യൂ. ആവറേജ് കോസ്റ്റും എം ക്യൂ തന്നെയാണ്. ദസ് ഇൻ ദ ലോങ് റൺ അണ്ടർ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ഇസ് ഇക്വിലിബ്രിയം വെൻ എ ആർ ഈക്വൽ ടു എ സി ആൻഡ് എം സി ഈക്വൽ ടു എം ആർ. ഇറ്റ് മീൻസ് ദാറ്റ് എ ഫേം ഏൺസ് നോർമൽ പ്രോഫിറ്റ്. എന്തുകൊണ്ടാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം? എ ആർ ഈസ് ടാൻജന്റ് ടു ആവറേജ് കോസ്റ്റ്. ആവറേജ് റവന്യൂ ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ ടാൻജന്റ് ആണ് അറ്റ് പോയിന്റ് ക്യൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നോർമൽ പ്രോഫിറ്റ്.
സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നതും ലോസ് എന്ന് പറയുന്നതും എല്ലാം അവിടെ സീറോ ആണ്. അപ്പോൾ അതുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് ആണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.